ചിരൂരിൽ നിന്നും ആനന്ദ് ചേരുകയാണ്. ആനന്ദ്, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ 8-അംഗ സംഘം അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചെറിയ പ്രതീക്ഷയല്ല അത് നൽകുന്നത്, വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം അവർ പറയുന്നത് 100 അടി താഴ്ചയിൽ വരെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ കലക്ക വെള്ളത്തിലേക്ക് ഇറങ്ങുക അസാധ്യമായിട്ടൊരു കാര്യമായി ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത് വെള്ളം കലങ്ങിയിരുന്നാലും ഞങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കും, കാരണം സമാനമായ ദൗത്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അടിയൊഴുക്ക് എത്ര ശക്തമാണെങ്കിലും ഞങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ സജ്ജമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? എപ്പോഴായിരിക്കും മത്സ്യത്തൊഴിലാളികൾ പുഴയിലേക്ക് ഇറങ്ങുക? ദേവിക, ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തുവന്നിട്ടുള്ളത്, അതായത് ഇപ്പോൾ ആ ലോറി കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം, ലോറിയുടെ ട്രക്കിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഐബോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ആ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. കളക്ടർ അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ കരയിൽ നിന്ന് ഏതാണ്ട് 132 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ലോറി ഉള്ളത്. മാത്രമല്ല ഈ ലോറിൻ്റെ ക്യാബിൻ ഭാഗികമായി തകർന്നിട്ടുണ്ടോ എന്നുള്ള ഒരു നിഗമനമുണ്ട്. അപ്പോൾ എന്തായാലും ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു കൃത്യത ഇപ്പോൾ വന്നിരിക്കുന്നു. എന്തായാലും 8 മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന സംഘം ഇപ്പോൾ ആ പ്രദേശത്തുണ്ട്. ഈ ഒഴുക്ക് എത്ര, ഏത് ഒഴുക്കിനെ, നേരത്തെ അവർ പറഞ്ഞ പോലെ തന്നെ ഏത് ഒഴുക്കിനെയും മറികടക്കാനുള്ള ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും. അവരുടെ ആ വാക്കുകൾക്ക് തീർച്ചയായിട്ടും വിശ്വാസം കൊടുത്തുകൊണ്ട് തന്നെയാണ് രക്ഷാസംഘങ്ങൾ എന്തായാലും, രക്ഷാസേനകൾ എന്തായാലും അവർക്കൊരു അവസരം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോഴും ഈ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേവി സംഘത്തിന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 6 മുതൽ 8 നോട്സ്, അതുകൊണ്ട് ഈ മനുഷ്യസാധ്യമായ തലത്തിൽ, അതായത് ഇപ്പോൾ നേവിക്കടക്കം പരമാവധി 3.5 നോട്സ് ഒഴുക്കിൽ മാത്രമേ ഇറങ്ങി തപ്പാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാറുണ്ട്. പക്ഷേ ഈ അത്തരത്തിലുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് ആ പ്രദേശത്തെ അറിയുന്നവരാണ്, വർഷങ്ങളായി കടലിൽ പോയിട്ടുള്ള ഒരു പരിചയമുണ്ട്, പുഴയെ അറിയുന്നവരാണ്, വെള്ളത്തിനെ അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരത്തിലുള്ള വർഷങ്ങളുടെ ഒരു അനുഭവ സമ്പത്ത്, അവരുടെ തൊഴിൽ പരിചയമെല്ലാം ഇതിൽ ഉപയോഗപ്പെടുത്താനാകുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും ഫലം കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും അല്പസമയം മുമ്പ് മന്ത്രി AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസ് അടക്കം ജനതയോട് പ്രതികരിച്ചിരുന്നു, മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ പാൻതൂണുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ പുഴയിലെ ഒരു വലിയ ചങ്ങാടം പോലുള്ള ഒരു ഉപകരണമാണ് ഈ പാൻതൂൺ എന്ന് പറയുന്നത്. ഈ പാൻതൂൺ ഈ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിർത്തിക്കൊണ്ട് അതുവഴി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഗി ബോട്ടുകളെല്ലാം അത്തരത്തിൽ ഈ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവാത്ത തലത്തിലേക്കുള്ള ഒരു 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 പ്രശ്നം നമ്മൾ കണ്ടു. അതിനെ പരിഹരിക്കാനാണ് ഇത്തരത്തിൽ പാൻതൂൺ എത്തിക്കാമെന്നുള്ള ഒരു തീരുമാനം ഇന്നലത്തെ അവലോകന യോഗത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നേക്ക് അതിൽ ചില ബുദ്ധിമുട്ടുകൾ, സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അധികൃതർ, അതായത് കർണാടക ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ള ഒരു പരിഭവം എന്തായാലും അവർ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായി തന്നെ അത് കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യത്തെ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉള്ളത്. അത് മഹാരാഷ്ട്രയിൽ നിന്ന് വൈകിട്ടോടുകൂടി എത്തിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുമാത്രമല്ല മറ്റ് ഉപകരണങ്ങൾ, അതായത് തക്കുബോട്ട് പോലത്തെ മറ്റു ഉപകരണങ്ങളും ഈ തെരച്ചിലിനായി എന്തായാലും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ ഈ കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒഴുക്ക് യാതൊരു കാരണവശാലും കുറഞ്ഞിട്ടില്ല. എന്തായാലും മത്സ്യത്തൊഴിലാളികളെ ഒരു സംഘം തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്തും അവരുടെ അനുഭവ പരിചയവും തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു തിരച്ചിലിൽ മുതൽക്കൂട്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സേനയുള്ളത്.